ഹായ്, എല്ലാവർക്കും നൈമിത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നൈമിത്രയില് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാം. കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പണ്ട് കല്യാണ വീടുകളിൽ അലുവ ഉണ്ടാക്കുന്നത് ഒരു ഭയങ്കര ഒരു ചടങ്ങാണ്. അതേ അലുവ നമുക്ക് വീട്ടിലുണ്ടാക്കാം, നൈമിത്രയുടെ സ്പെഷ്യൽ അലുവ. നൈമിത്ര ഇതൊരു സാധാരണ അലുവയല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരലുവ. അധികം എണ്ണയോ നെയ്യോ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും വായോ. എഴുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ചീവി മാറ്റി വെക്കാം. അരി നന്നായിട്ട് കഴുകി 2 മണിക്കൂർ കുതിർത്ത് കഴുകി എടുത്ത് നമുക്ക് ഇനി പൊടിച്ചെടുക്കണം. നന്നായി കഴുകിയെടുക്കാം. അരി കറന്നെടുക്കും എന്നൊക്കെ പറയും നമ്മൾ. എന്നിട്ട് അതിനെ ഊറ്റി വെച്ചിട്ട് പൊടിച്ചെടുക്കാം. തേങ്ങ കൊത്താണ്, അരമുടി തേങ്ങയുടെ കൊത്ത് അരിഞ്ഞെടുക്കാം. 1 കിലോ ശർക്കര പാനിയാക്കാനായിട്ട് എടുക്കാം. മാവാക്കാം. ദേ അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ്, തേങ്ങാക്കൊത്ത്, മാവ് നന്നായിട്ട് അപ്പത്തിന് പൊടിയുന്നത് പോലെ പൊടിച്ചെടുത്തത് 800 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 തേങ്ങയുടെ 2 പാല് 1 പാലായിട്ട് മാറ്റി വെച്ചു. 1 കിലോ ശർക്കര ഉരുക്കി വെച്ചു. ക്യാരറ്റ് നന്നായി അടിച്ച് ജ്യൂസ് എടുത്ത് വെച്ചു. എന്നിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുന്നു. പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. പുതിയ നമ്മളെ ഉരുളി വേവിച്ചതാണ് കേട്ടോ. ആദ്യമായിട്ട് അലുവ വിറകടുപ്പിൽ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമ്മുടെ തേങ്ങാക്കൊത്ത്, അരമുറി തേങ്ങയാണെ, തേങ്ങാക്കൊത്തും 150 ഗ്രാം അണ്ടിപ്പരിപ്പ് 2 മുറിച്ചിട്ടതും കൂടെയാണ് നമുക്ക് നന്നായിട്ട് പൊരിച്ചെടുക്കാനുള്ളത് കേട്ടോ. വിറകിന്റെ ചൂട് കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറിപ്പോയതാണ് ആൾക്കാർ. ദേ അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ച് വെച്ചതാണ് നമ്മൾ അതിലിട്ട് നന്നായിട്ട് പൊപ്പിച്ച് കോരുന്നത്. ഇനി ക്യാരറ്റ്, ഇത് കുറച്ച് ക്യാരറ്റ്, ഒരു 2 കൈപ്പിടി ക്യാരറ്റ് എടുത്ത് വറുത്ത് മാറ്റി വെക്കാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. എന്നിട്ട് 4 തേങ്ങയുടെ 2 പാലാണ് എടുക്കുന്നത്. 1 പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പാല് ആ മുരിച്ച പാത്രത്തിൽ തന്നെ ഒഴിക്കുകയാണ്. പാത്രം തണുത്തപ്പം ഒഴിച്ചിട്ട് അതിലേക്ക് മാവ് കുറച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം. കട്ട പിടിക്കരുത്, നമുക്ക് ഫസ്റ്റൊക്കെ ചെറുതായിട്ടത് കട്ട പിടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കട്ട പിടിക്കരുത്. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കി തേങ്ങാപ്പാലുമായി ചേർത്ത് കുഴച്ചുണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 750 ഗ്രാം ക്യാരറ്റിന്റെ ജ്യൂസാണ് നമ്മൾ നന്നായിട്ട് ചീവി മിക്സിയിൽ അടിച്ച് അതിന്റെ ജ്യൂസ് എടുത്തതാണ്. നന്നായിട്ട് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഇങ്ങനെ എടുക്കാം. തീർത്തും വ്യത്യസ്തമായ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഇനി 1 കിലോ ശർക്കരയുടെ പാലാണ്. നമ്മൾ ഇത്രയും ശർക്കര എടുത്ത് ഇത്രയും മാത്രം തന്നെ വേണമായിരുന്നു. ഓരോരുത്തർക്കും വേണ്ടത് എടുക്കാം കേട്ടോ. ഇത് വെള്ള ശർക്കര ആയത് കൊണ്ടാണ്, ക്യാരറ്റിന്റെ കളറും കൂടെ ആയത് കൊണ്ടാണ് ഈ ഒരു കളർ കേട്ടോ. അല്ല, കളർഫുൾ അലുവയാണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളൊക്കെ ചെറിയ അളവിൽ വീഡിയോ പിടിക്കാനായിട്ടൊന്നും അല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളിത് വീഡിയോ പിടിക്കാനായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. ഒന്ന് വിറകടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തീ വെക്കാം. തീ വെച്ചിട്ട് കൈ വിടാതെ ഇളക്കണം. കൈ വിടാതെ ഇളക്കി 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 വിട്ടു കൊടുക്കണം. അപ്പൊ ചേച്ചി ഇങ്ങനെ ഇളക്കുകയാണ്. ചേച്ചി വെച്ചിട്ട് കാക്കച്ചി ഇളക്കി. അപ്പൊ 2 പേരും മറിഞ്ഞിരിഞ്ഞ് ഇളക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം. കൈപ്പുണ്യമുള്ള ഒരാള് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അതിൽ വരുമെന്നുള്ളതാണ്. അപ്പോ അലുവ നിങ്ങൾ ചെയ്യണം. നെയ്യും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാമേ. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിലെ ഒരു പ്രഭാവം കുറച്ചിരിക്കട്ടെ എന്ന് കരുതുന്നു. വെളിച്ചെണ്ണ ഒഴിക്കാമെന്ന് കരുതുന്നു. അങ്ങനെയാണ് ഈ കുറുകി കുറുകി വരുന്നുണ്ട്. തീ ഇങ്ങനെ വിറകടുപ്പിൽ കിടന്ന് കിട്ടുന്നുണ്ട്. ഗ്യാസ് ആണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ എടുക്കും ഇത് ശരിയാവാം. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇപ്പൊ പൊരിച്ചത് ഇപ്പൊ ഇടില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് ആണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് എന്താണ് മുറിക്കാതെ മൂപ്പിച്ച് മാറ്റി വെക്കാം. ഇത് 2 മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് കുറച്ച് നെയ്യും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പൊ എല്ലാം കൂടെ നമ്മള് സത്യം പറഞ്ഞ ഒരു 150 ഗ്രാം നെയ്യൊന്നും ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ. അതിന് കുറവൊക്കെ ചേർത്തിട്ടുള്ളൂ. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു അളവിൽ തന്നെ എടുക്കണോന്ന് വെച്ചാൽ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ച് എടുക്കാം.
ഏലക്ക പൊടിച്ചതാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത് കേട്ടോ. നമ്മളിപ്പോ ഇത്ര അളവിലെടുത്തതാണ്, കുറച്ച് ഉപ്പുപൊടിയും കൂടെ എടുക്കും. അളവിലെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കുറുകി വന്നപ്പോ നമ്മുടെ കട്ടപ്പാല് ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ഹൽവയാണ്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ അതായിട്ട് ചൂടായപ്പോ ഞാൻ മാറിയിരുന്നാണ് പിടിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണം. നമ്മളിപ്പോ ഉണ്ടാക്കി നോക്കുന്നതേ ഉള്ളൂ, വിൽപ്പനയ്ക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതായിട്ട് പോത്ത് വരുന്നുണ്ട്. രണ്ടുപേരുടെ ഉപ്പാട് വെച്ച് ഇളക്കി ഇളക്കി കേട്ടോ. ഹൈ മാറി തിരിഞ്ഞ് ഇളക്കയാണ്. കുറെ നേരം കക്കച്ചിരുന്ന് ഇളക്കയാണ് കേട്ടോ. അപ്പോ അങ്ങനെ ഇളക്കി 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 എടുക്കുകയാണ് കേട്ടാ. അപ്പോ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പൊ ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ. പിന്നെ നിങ്ങള് വ്യൂസ് ഉണ്ടാവണം, നിങ്ങൾ കാണണം, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ഹൽവ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ക്യാരറ്റ് ഹൽവ പല രീതിയിലും ഉണ്ടാക്കുമല്ലോ. ഇത് നമ്മളുടെ രീതിയിലുള്ള ക്യാരറ്റും അരി ഹൽവയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കറുത്ത ഹൽവയാണേ. അപ്പൊ ഇത് മഞ്ഞ കളറായി വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോ അതെ സെറ്റായിട്ടുണ്ടേ. സെറ്റായി ഈ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നുണ്ട്. നമ്മൾ കുറച്ച് 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 കുറച്ചായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്, ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, വെളിച്ചെണ്ണ കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം ഒഴിച്ചു. അങ്ങനെ അങ്ങനെയൊക്കെ വെളിച്ചെണ്ണ മാത്രം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നെയ്യുടെ ഒരു മണം കൂടുതൽ വേണ്ടാത്തത് കൊണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ലാസ്റ്റ് ഒഴിക്കുകയാണ് ചേച്ചി. രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് മാറ്റി ശരിയായപ്പോൾ എടുത്ത് ഒരു പ്ലേറ്റിൽ നെയ്യ് പുരട്ടിയിട്ട് പ്ലേറ്റിലോട്ട് കോരി വയ്ക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയുക, നൈമിത്രയോട് പറയുക. അപ്പൊ അതെ സെറ്റായി കേട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇഷ്ടമല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടായിരുന്നു. മുന്തിരി ഇല്ല, സോറി, അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഉണ്ടായിരുന്നു കേട്ടോ. മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെ എന്നിട്ട് ക്യാരറ്റ് വറുത്ത് കോരിയതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുഴുവനെ ഇരിക്കുന്ന കട്ടിനെ മുറിച്ചിടാതിരിക്കുന്നത് കൂടെ മുറിച്ചു വെച്ചിട്ടുണ്ട്. അത് കൂടി ഇതിലോട്ട് ഇട്ടിടുക. അടിയിലും ഇടാം, നമ്മൾ അടിയിൽ ഇട്ടിട്ടില്ല, മുകളിലാണ് ഇട്ടതേ. ഞാൻ പറഞ്ഞില്ലേ നൈമിത്ര എന്ത് ചെയ്താലും നമ്മളുടെ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് തന്നെ ചെയ്യണം. അങ്ങനെയാണ് പാചകം വേണ്ടത്. ഒരാൾ ചെയ്യുന്നത് അതേപോലെ യൂട്യൂബ് കണ്ടിട്ടതും ചെയ്യണ്ട കേട്ടോ. ഏ പൊളി 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 ആയിട്ടുണ്ട്. അപ്പോ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വോയിസ് കൊടുത്തു, അവിടെ ഇരുന്ന് വീഡിയോ പിടിച്ചു. പക്ഷെ എന്താണെന്ന് വെച്ചാ പക്ഷേ കിട്ടിയില്ല കേട്ടോ. അപ്പോ സൗണ്ട് വന്നില്ല. വോയിസ് ഓവർ ചെയ്യാന്ന് കരുതി നിങ്ങളുടെ വീഡിയോ ഒന്നും പറയാറ് കേട്ടോ. ഒരുപാട് ആളത്തെ ആഗ്രഹമായിരുന്നു എന്താണ് ഇതുണ്ടാക്കണമെന്ന്, അലുവ ഉണ്ടാക്കണം, അലുവ ഉണ്ടാക്കണമെന്ന്. പക്ഷേ എന്താണെന്നില്ല, ഈ ഗ്യാസ് അടുപ്പിൽ നടക്കില്ല എന്നറിയാ. വിറകടുപ്പിൽ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വിറകടുപ്പിൽ ചെയ്യാനായിട്ടുള്ള ഒരു സമയം മഴയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോ അങ്ങനെയാണ് നമ്മളിത് മാറ്റി വെച്ച് കൊണ്ടുപോയത് കേട്ടോ. അപ്പോ ഞാൻ പണ്ട് കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ ഉണ്ടല്ലേ, എനിക്ക് വായിലിട്ട് അലിയുന്ന അലുവയാണ് ഇഷ്ടം കേട്ടോ. ഒരുപാട് അങ്ങനെയുള്ള അലുവ അലുവ മാത്രം എടുത്തിട്ട് കഴിയും. എന്റെ അമ്മാവച്ചിയാണ് കല്യാണത്തിന് പുറകെ എനിക്ക് എടുത്തുകൊണ്ടൊന്ന് തരുമെന്ന്. അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ അധികം കല്യാണത്തിനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോ കറുത്ത അലുവ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ. വെള്ള അലുവ, ചുവന്ന അലുവ, പഞ്ചസാര ചേർന്ന ഒരലുവയും ഞാൻ കഴിക്കൂല. കറുത്ത അലുവ, അരി അലുവ മാത്രമേ കഴിക്കൂ. മൈദയുടെ അലുവയും ഞാൻ കഴിക്കൂല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയണേ. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നൈമിത്രയെ തന്നെ കമന്റ് എഴുതണേ. നിങ്ങൾക്ക് ഞങ്ങൾ ഏത് തരത്തിലുള്ള വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം എന്ന് പറയണേ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാറിലിരുന്നിട്ടുള്ള വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മടുപ്പ് തോന്നാറുണ്ടോ? ഞാൻ ഇറങ്ങി നിന്ന് വീഡിയോ പിടിക്കാതെ എന്നെ കാണുന്നവരോട് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതെ, നമ്മുടെ അലുവ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ. നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിൽ, അടുത്ത പാത്രം ഇങ്ങനെ അടച്ചു വെച്ചേക്കാണ്. ഇത് നമ്മളിപ്പോൾ മുറിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ശരി, മുറിക്കാൻ വരൂ. ഈ പാത്രത്തിൽ ഒന്നല്ല അലുവ ചെയ്യാനുള്ള. നമുക്കിപ്പം തൽക്കാലം ഇങ്ങനെ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നീണ്ട മുറിക്കാൻ പോവാണ്.
ആവോളം തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അലുവ 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 ഇത്തുപോലൊരു അലുവ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറുത്ത അലുവ, ഇത് ശർക്കര കറുത്തതല്ലാത്തത് കൊണ്ടായിരിക്കും അത്രയും, പിന്നെ ക്യാരറ്റിൻ്റെയും കൂടെ അതായിരിക്കും കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്, ഇരിക്കുന്നേട്ടാ പഞ്ഞി പോലെ ഇടുമ്പോ അലിഞ്ഞ് വരണം. അപ്പൊ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി, നല്ല അരിപ്പൊടിയും ക്യാരറ്റും. ആ വായിലിട്ട് അലിഞ്ഞോടെ രുചി നേടി തരേ. സത്യം പറ നീ വീഡിയോ പിടിക്കുകയാണ്. എന്തിനാലോചിച്ചോണ്ടിരിക്കുന്നത്? എന്തൊക്കെ എന്തൊക്കെയാണ് അതിൽ കാണുന്ന രുചി വൈഭവം? സൂപ്പർ കറിയ പൊളി, സത്യമായിട്ട് പൊളി, കള്ളം പറയല്ല. കൊടുക്കും സത്യസന്ധമായിട്ടുള്ള നല്ല രുചിയുണ്ട്. റിവ്യൂ ആണ് വേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ എന്നാ പൊളി എന്ന് പറയുമ്പോഴേ, ഇത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയുവല്ല, നല്ല ഗ്രാൻഡ് അലുവയാണ്. വായിലിട്ട് അലിഞ്ഞോ നമ്മൾ പറഞ്ഞല്ലേ. തേങ്ങാക്കൊത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ഏലക്കയുടെ ടേസ്റ്റ്, പിന്നെ അണ്ടിപ്പരിപ്പ് എല്ലാം കൂടെ ക്യാരറ്റിന്റെ ആ ഒരു ഗ്രാൻഡ്. അപ്പോ നമുക്ക് ഇനിയും ഇനി നമുക്ക് വ്യത്യസ്തമായ കറുത്ത അലുവ ഉണ്ടാക്കണം അല്ലേ. ഇനി കറുത്ത അലുവ, അരി അലുവ. ഓക്കെ.